ഹലോ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിൽ താമസമായതിനു ശേഷമുള്ള ആദ്യത്തെ ഫെസ്റ്റീവ് സീസൺ ആണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ക്രിസ്മസ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് എന്താണ് ക്രിസ്മസ് ട്രീ ഡെക്കോർ ചെയ്യണമെന്ന്. അപ്പം ഞാനിപ്പോൾ കാണിച്ച ഈ സാധനങ്ങളുണ്ടല്ലോ, ഇത് ഞാൻ ആദ്യം കാണിച്ച കവറിൽ ചെറിയ ചെറിയ പീസുകളുള്ളത് ഓൺലൈനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ പിന്നെ കാണിച്ച ഈ വലിയ വലിയ പീസുകളുണ്ടല്ലോ, ഇതൊക്കെ ഞാൻ ഓഫ്ലൈനായിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ ഞാൻ സ്ക്രീനിലായിട്ട് കാണിക്കാം. അപ്പോൾ ഓൺലൈൻ വഴി മേടിച്ചു കഴിഞ്ഞുള്ള ഇത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ, ആ ചെറിയ ചെറിയ പീസുകൾ കാണിച്ചത്. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അളവും കാര്യങ്ങളും അറിയാൻ പറ്റില്ല, കയ്യിൽ കിട്ടുമ്പോൾ തീരെയും ചെറുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പോയിട്ട് നേരിട്ട് പോയിട്ട് ഷോപ്പിൽ പോയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റോമാനാണ്. അപ്പോൾ ഇത് 45 rupees കേട്ടോ, ഒറ്റ പീസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വെച്ചത് ഏറ്റവും മുകളിൽ ടോപ്പിലായിട്ട് വയ്ക്കാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് മുന്നേ ഞാൻ ക്രിസ്മസ് ട്രീ വ്ലോഗ് ചെയ്തപ്പോഴും അന്ന് വാങ്ങിച്ചത് ഫ്രഷ് ആയിരുന്നു. പക്ഷേ എങ്കിൽ അന്ന് വാങ്ങിച്ചത് നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി പിന്നെ ഒരു 2 weeks ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ, പെട്ടെന്ന് കരിഞ്ഞു പോയി. ഞാനത് ഓർമ്മിക്കാതെ നമ്മൾ അകത്ത് റൂമിലെടുത്ത് വെച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് കവറിലതായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. കവറിൽ മേടിച്ചിട്ട് പിന്നെ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി നടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണോ എന്നും അറിയില്ല. അപ്പോൾ എന്തായാലും അത് അങ്ങനെ കരിഞ്ഞ് പട്ടു പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഞാൻ പിന്നെ മേടിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും പുതിയ വീട്ടിൽ ആദ്യത്തെ ക്രിസ്മസ് ആയതുകൊണ്ട് എനിക്ക് ട്രീ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി എന്നിരുന്നു ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഐശു ഞാൻ അവൾക്ക് എന്ത് കിട്ടിയാലും ഇതുപോലെ വായിൽ വയ്ക്കുന്ന സ്വഭാവമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാതും എടുത്ത് ഇങ്ങനെ നക്കി നക്കി നോക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഓഫ്ലൈനായിട്ട് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ആ ഒരു നമ്മുടെ ആ ഒരു ബോൾസും അതുപോലെ തന്നെ അതിൻ്റെ മണിയും അങ്ങനെയുള്ള ബെൽസും ഒക്കെ ഞാൻ ആദ്യം തൂക്കി നോക്കുന്നത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു കഴിഞ്ഞ തവണ ക്രിസ്മസ് ട്രീ ഒരുക്കാൻ മേടിച്ച കൊച്ചു കൊച്ചു സാധനങ്ങൾ പിന്നെ തൂക്കി നോക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം വലിയ സാധനങ്ങളാണ് കേട്ടോ തൂക്കുന്നത്. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി, ആ ബോൾസൊക്കെ 2 packets വീതം മേടിക്കാനായിട്ട് പറ്റിയില്ല. ഞാൻ എല്ലാതും സിംഗിൾ പാക്കറ്റ് വീതമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലിയ ബോൾസും ചെറിയ ബോൾസും എല്ലാതും 6 വീതമാണ് ഉണ്ടായിരുന്നത്. എല്ലാ ഇതിനകത്തും 6 വീതം, റെഡ്, 6, വൈറ്റ്, 6, പിന്നെ ആ കളർ ബോൾസ് അതും 6 ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ആദ്യം വലിയ ബോൾസും ആ ഒരു ബെല്ലും എല്ലാതും ഞാൻ ഇട്ട് നോക്കി. അതിന് ശേഷം പിന്നെ എനിക്ക് ഇങ്ങനെ നമ്മൾ ഡെക്കോർ ചെയ്യുമ്പോൾ നിറഞ്ഞിരിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ പീസും ഇട്ട് സെറ്റ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രീ ഡെക്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒത്തിരി ഐറ്റംസ് വേണം കേട്ടോ, എങ്കിലേ ആ ഒരു ട്രീക്ക് ഒരു ഭംഗി വരുള്ളൂ. അല്ലെങ്കിൽ അവിടെ എവിടെയായിട്ട് ഓരോന്നൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഫുള്ള് തൂക്കി, തൂക്കി കഴിഞ്ഞപ്പം എങ്ങും എത്താൻ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ എല്ലാതും ഒരേ പാക്കറ്റ് വീതമല്ലേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബെല്ല് മാത്രം 12 ഉണ്ടായിരുന്നു, ബാക്കി എല്ലാതും 6 വീതം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ കഴിഞ്ഞ തവണ നമ്മൾ ക്രിസ്മസ് ട്രീ ഒരുക്കാൻ മേടിച്ച ചെറിയ ചെറിയ ബോൾസും അതുപോലെ തന്നെ ഗിഫ്റ്റ് ബോക്സും പിന്നെ സാൻഡ്, പിന്നെ വേറെ എന്തൊക്കെയോ 3-4 ഐറ്റംസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാതും എടുത്ത് ഞങ്ങൾ തൂക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫൈനൽ ഇതായിട്ട് ഒരുക്കിന് ശേഷമുള്ളത് കാണിച്ചു തരാം കേട്ടോ. അതിന് ശേഷം ആ ഒരു സ്നോമാനെ ഏറ്റവും ടോപ്പിലായിട്ട് തൂക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ സ്നോമാൻ അല്ലെങ്കിൽ സ്റ്റാർ വെച്ചാലും മതിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരിക്കൽ സ്റ്റാർ ഉണ്ടായിരുന്നു, പക്ഷേ എന്തോ എനിക്ക് സ്നോമാൻ വെക്കാനാണ് തോന്നിയത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനലായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു ഫുൾ വ്യൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന വലിയ പീസുകളെല്ലാം നമ്മൾ ഓഫ്ലൈനായിട്ട് മേടിച്ചതാണ്. നമ്മൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന്, ഫൗസി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ചെറുതെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലിപ്കാർട്ടിൽ നിന്ന് മറ്റോ മേടിച്ചതാണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ എല്ലാത്തിൻ്റെയും.